നമസ്കാരം എല്ലാവർക്കും, ഗാരേജ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് MI A3 ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അൺബോക്സിംഗ് ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ജസ്റ്റ് ഒരു ചെറിയ ഒരു അൺബോക്സിംഗ് ആണ്, ഒന്ന് കണ്ടിട്ട് വരാം. അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇതാ സ്മാർട്ട് ഫോൺ ഉണ്ട്, MI A3 ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഈ ഒരു ഫോൺ രണ്ട് വേരിയൻസിലാണ് വരുന്നത്. 4 GB റാമും 64 GB ഇൻറ്റർണൽ സ്റ്റോറേജും, പിന്നീട് അതുപോലെ തന്നെ 6 GB റാമും 128 GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ള വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 6 GB റാമും 128 GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ള ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ അല്ല, ഒരു HD ഡിസ്പ്ലേ ആണ്. 720x1560 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിയർ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ 48 MP പ്ലസ് 8 MP പ്ലസ് 2 MP ഒരു ട്രിപ്പിൾ ഷൂട്ടർ ആണ്. ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ 32 MP ഒരു ക്യാമറയാണ്. മെമ്മറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 GB റാമിൽ 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരും, 6 GB റാമിൽ 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരും. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4030 mAh ആണ്. ഇതിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്വാൽകം സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിൻ്റെ CPU എന്ന് പറയുന്നത്. അത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.0 GHz. ഇതിൻ്റെ GPU എന്ന് പറയുന്നത് Adreno 610 ആണ്. അപ്പോൾ ഇതേ പ്രൈസിൽ അല്ലെങ്കിൽ ഇതിനൊരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന Realme 5 ഇതേ പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഇവരെടുത്ത് പറയുന്ന കുറച്ച് കീ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ഒരു സ്ക്രീനാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾ സ്പെസിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ നല്ലൊരു സ്പെക്ക് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വേരിയൻറ്റിന് 15,000 rupees ആണ്. അതായത് 6 GB റാമും 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വേരിയൻറ്റിന് നിങ്ങൾക്ക് 13,000 rupees 4 GB റാമും 64 GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ള വേരിയൻറ്റും ലഭിക്കുന്നതായിരിക്കും. രണ്ട് കളർ വേരിയൻസ് ആണുള്ളത്. ഒരു പർപ്പിൾ 1 ഒരു വൈറ്റ് 1. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ കളർ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൈറ്റ് എന്നാണ് ഇതിൻ്റെ കളർ എഴുതിയിരിക്കുന്നത്. മോർ ദാൻ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണ് നമ്മൾ അൺബോക്സ് ചെയ്ത് കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു റെയിൻബോ ടൈപ്പ് ഒരു എന്താ പറയുക ഒരു റെയിൻബോ മാനറിലുള്ള ഒരു റിഫ്ലക്ഷൻസ് വരും. അതുകൊണ്ടാണ് അത് മോർ ദാൻ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ആദ്യം തന്നെ എനിക്ക് ഫിസിക്കലി പറയാനായിട്ടുള്ളത് ഇത് ഈസി ടു ഹോൾഡ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതി പോകത്തൊന്നുമില്ല, നല്ല ഒരു ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൈ വേർത്തിട്ടുണ്ടെങ്കിലും വലിയ വഴുതലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡിസൈൻ വൈസ് ഷാവ്മി നല്ല ഒരു ഡിസൈനാണ് ഈ MI A3 കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല ഒരു എന്താ പറയുക ഒരു പ്രീമിയം ക്വാളിറ്റി സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതും തൊട്ട് താഴെയായിട്ട് ഷാവ്മിയുടെ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നതും എല്ലാം നല്ല രസമായിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു റിഫ്ലക്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ചിലവർക്ക് വല്ലാണ്ട് വന്നിരിക്കാം. പക്ഷേ നമ്മൾ നേരെ കണ്ണിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു വൈറ്റ് കളർ ആയിരിക്കും. നമ്മളിങ്ങനെ ചരിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു റിഫ്ലക്ഷൻ വന്ന് റെയിൻബോ കളറിലേക്ക് മാറും. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് കാണാൻ പറ്റുന്നത് താഴെയായിട്ട് നമുക്ക് സ്പീക്കർ വെൻസും കൊടുത്തിട്ടുണ്ട്, ഒരു ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. പിന്നീട് നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിം ഇജക്ഷൻ അല്ലെങ്കിൽ സിം ഇടുന്ന ഭാഗമുണ്ട്. പിന്നീട് മേളിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഒരു IR റിമോട്ടും അതുപോലെ തന്നെ സെക്കൻഡറി മൈക്രോഫോണും അവിടെ വരുന്നുണ്ട്. പിന്നീട് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കറും വരുന്നുണ്ട്. ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് ഉണ്ടായിരുന്നു. അഡീഷണലായിട്ട് ഒരു കേസും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കേസാണ്. പിന്നീട് യൂസർ മാനുവൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ചാർജറും അതിൻ്റെ ഡേറ്റ കേബിളും. ഇതിൻ്റെ ചാർജർ എടുത്ത് നോക്കുകയാണെങ്കിൽ 5 volt 2 ampere ഒരു ചാർജിങ് ഡോക്കാണ് കിട്ടുന്നത്. അതുമാത്രമല്ല അതൊരു ടൈപ്പ് സി പോർട്ടാണ്. പിന്നീട് ക്വിക്ക് ചാർജിങ് 3.0 സപ്പോർട്ടഡുമാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വരാം. ഈ ഒരു സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ ഇനിഷ്യൽ സെറ്റപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഹോം സ്ക്രീനിലേക്ക് വന്ന സമയത്ത് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതൊരു 720p സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്നുള്ളതുകൊണ്ട് നല്ല ഒരു വ്യൂവിങ് ആംഗിളും നല്ല വൈബ്രൻ്റ് ആയിട്ടുണ്ട് സ്ക്രീന്. കളർ കളക്ഷൻസ് എല്ലാം അല്ലെങ്കിൽ കളേഴ്സ് എല്ലാം നല്ല അക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ പിക്ചേഴ്സും വീഡിയോസ് എല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹോം സ്ക്രീനും നല്ലതുപോലെ എടുത്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ചെറിയൊരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചുറ്റും ആ ഒരു എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ നോട്ട് സീരീസിലൊക്കെ ഉള്ളതുപോലത്തെ ബോർഡേഴ്സ് നല്ല തിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു എഡ്ജില്ല ബെസൽലെസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തതിൽ നിന്ന് ഞാൻ ഇതിലേക്ക് മാറിയത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. ഇതിനകത്തൊരു നോച്ച് ഉണ്ട്, പക്ഷേ ആ ഒരു നോച്ച് വലുതായിട്ട് അനോയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അക്യുറേറ്റ് ആണ്, പക്ഷേ ചെറുതായിട്ട് സ്ലോ ഡൗൺ ആണ്, ചെറുതായിട്ട് സ്ലോ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു സ്ലോ മാനറിലാണ്, നോർമലി ഉള്ള ഫോണുകൾ പോലെ അല്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് അതിൻ്റെ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയേണ്ടത് അതിൻ്റെ യു ഐനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. യൂഷ്വലി ഷാവമിയുടെ ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും ആയിരിക്കില്ല ഇതിനകത്ത് വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വലുതായിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ ചൂസ് ചെയ്തത്. ഇതിനകത്ത് നമുക്കൊരു പിക്സലിലെ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻ്റർഫേസിൽ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഷാവമിയുടെ പണ്ടത്തെ UI ഒക്കെ ഉപയോഗിച്ച് വന്നവർക്ക് ഈ ഒരു UIയിലേക്ക് മാറുന്ന സമയത്ത് ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതങ്ങ് കംഫർട്ടബിൾ ആയി പൊയ്ക്കോളും. സോഫ്റ്റ്വെയർ ബേസ് പറയുകയാണെങ്കിൽ നല്ല സ്പീഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ എന്തെങ്കിലും ലാഗോ ജക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. പക്ഷേ ഇനിഷ്യൽ യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമുക്കിനി നേരെ നമ്മുടെ ക്യാമറയിലേക്ക് വരാം. ഇതിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ 48+8+2 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. തൊട്ട് താഴെ തന്നെ അതിൻ്റെ ഫ്ലാഷും വരുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ ഞാൻ എടുത്ത ഒരു 3 പിക്ചേഴ്സാണ്. വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ടും അതിൻ്റെ നോർമൽ ലെൻസ് വെച്ചിട്ടും ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ടും എടുത്ത ഒരു ടെലിഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് അടുത്തിരിക്കുന്നത്. 3 ലെൻസും വെച്ച് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് എൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൽ നിന്ന് വരുന്ന ഇമേജ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ ബാക്കി 2 ലെൻസിൽ നിന്ന് വരുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഇമേജസ് ആണ്. പക്ഷേ ഈ വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും മാക്രോ അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന അല്ലെങ്കിൽ സൂം ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം നല്ലൊരു ഡൈനാമിക് റേഞ്ച് ഒക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറ വൈസ് നല്ലൊരു ഡിവൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ എടുക്കുകയാണെങ്കിൽ 32 megapixel ഒരു AI ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. അത് ഫ്രണ്ട് സെൽഫി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് വെളുപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വെളുപ്പിക്കുന്നത് ഓപ്പോ പോലെ ഭയങ്കര കംപ്ലൈൻറ്റിംഗ് ആയിട്ടോ ഭയങ്കര ഓവറായിട്ടൊന്നും വെളുപ്പിക്കുന്നില്ല, ചെറുതായിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഭംഗി വരുത്തുന്നുണ്ട്. അത് പക്ഷേ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, സീംസ് നൈസ്, അല്ലെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഐ എം സൂപ്പർ ഇംപ്രസ്ഡ്. എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, നല്ല സൂപ്പർ ഫാസ്റ്റ് UI കിട്ടുന്നുണ്ട്, നല്ലൊരു ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്, പിന്നീട് ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ നല്ലത് കിട്ടുന്നുണ്ട്, പിന്നീട് എന്താ പറയുക നല്ലൊരു പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രൊസസ്സർ എന്ന് പറയുന്ന സമയത്ത് നല്ല ഹൈ പെർഫോമൻസ് ഉള്ള പ്രൊസസ്സർ നല്ല ഞാൻ പറയുന്നത്. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്
റിയൽമി 3 ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഒരു 24 മണിക്കൂർ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അല്ലാണ്ട് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എന്തായാലും വരുന്നുണ്ടാവും. ഞാനൊരു 2-3 ദിവസം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഉറപ്പായിട്ട് വരുന്നുണ്ടാവും. അതിനകത്ത് ഞാൻ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ബൈ.